സമരം തുടങ്ങി പോളിടെക്നിക് അധ്യാപകൻ പൈനൂർ കോറം വനിതാ പോളിടെക്നിക് അധ്യാപകൻ ജേക്കബ് ജോസഫാണ് പോളിടെക്നിക്കിന് മുന്നിൽ അനിശ്ചിതകാല നിരാഹാര സമരം തുടങ്ങിയത് ആരോഗ്യനില മോശമായതിനെ തുടർന്ന് വ്യാഴാഴ്ച ഉച്ചയോടെ ഇദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി 23 വർഷത്തെ സേവനകാലത്ത് 12 വർഷവും ജേക്കബ് ജോസഫ് ഇലക്ട്രിക്കൽ ലെക്ചറർ തസ്തികയിലായിരുന്നു അർഹതയുണ്ടായിട്ടും യഥാസമയം സ്ഥാനക്കയറ്റം ലഭിക്കാത്തതുകൊണ്ട് മറ്റു നിരവധി അധ്യാപകരെ പോലെ ഇദ്ദേഹവും ഡി ഗ്രേഡ് ലെക്ചറർ തസ്തികയിൽ തുടർന്നു 2006-ലെ പരിഷ്കരിച്ച സ്കെയിലിലായിരുന്നു ശമ്പളം 2016-ൽ ശമ്പള സ്കെയിൽ പരിഷ്കരിച്ചെങ്കിലും ജേക്കബ് ജോസഫ് ഉൾപ്പെടെയുള്ളവർ അവഗണിക്കപ്പെട്ടു ഇതിനെതിരെ ട്രിബ്യൂണലിൽ പരാതി നൽകിയെങ്കിലും കൃത്യമായ ഒരു മറുപടി നൽകാൻ ബന്ധപ്പെട്ടവർ തയ്യാറായതുമില്ല മെയ് 20-ന് പരിഗണിച്ച കേസ് 30-ലേക്കും പിന്നീട് ജൂൺ 3-ലേക്കും മാറ്റി 2014 ജൂലൈ മാസത്തിലാണ് കേരളത്തിലുള്ള പോളിടെക്നിക് കോളേജുകളിൽ എസിടി സ്കീം ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ട് ഓർഡർ ഇറങ്ങുന്നത് അത് ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ട് ഓർഡർ ഇറങ്ങുന്നത് തന്നെ 2013 ഡേറ്റ് വെച്ചിട്ടാണ് അപ്പം ആ 2013-ലെ ഡേറ്റ് വെച്ചിട്ട് 2006-ലെ സി പി സി അതായത് 6th CPC പ്രകാരം 2006-ലെ റിവിഷൻ പ്രകാരമാണ് സാലറി പാക്കേജുകളെല്ലാം തന്നെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിനുള്ളിൽ തന്നെയാണ് ക്യാസ് കരിയർ അഡ്വാൻസ്മെൻറ്റ് സ്കീമും ഉള്ളത് അപ്പം ഓരോ ക്വാളിഫിക്കേഷൻ അക്വയർ ചെയ്യുന്നതിനനുസരിച്ചിട്ടും അവരെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് ഈ ക്യാസ് കൊടുക്കുന്നത് ഓരോ ഗ്രേഡുകൾ എന്ന് പറയുന്നതാണ് ക്യാസ് കരിയർ അഡ്വാൻസ്മെൻറ്റ് സ്കീം അപ്പം അത് ഒന്നും തന്നെ ഇത്രയും നാളായിട്ട് ആറ് വർഷമായിട്ട് ഇതുവരെ ആർക്കും തന്നെ അത് പ്രവർത്തിക്കുന്നു ഇപ്പോൾ അതിനുള്ള നീക്കങ്ങൾ നടക്കുന്നെന്ന് പറയുന്നതല്ലാണ്ട് അതൊന്നും കാര്യമായ എഫക്റ്റീവായിട്ട് ഒന്നും നടക്കുന്നതായിട്ട് കാണുന്നില്ല അത് ലെക്ചർമാർക്ക് അത് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത് ജൂനിയർ മോസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ് അതായത് ഞങ്ങളെപ്പോലെയുള്ള എന്നെപ്പോലെയുള്ള സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് കരിയർ അഡ്വാൻസ്മെൻറ്റ് സ്കീം പ്രൊവൈഡ് ചെയ്യുകയോ 7th CPC അതിനനുസരിച്ചിട്ട് ഫിക്സോ ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും 2006-ലെ 15,600, 39,100 എന്ന് പറയുന്ന ശമ്പള സ്കെയിലിൽ 22,280 രൂപ ബേസിക്കലി വർക്ക് ചെയ്യേണ്ടി വരുന്നത് അപ്പം ആ പൈസ വെച്ചിട്ട് അതിൻ്റെ ഒരു അക്കാഡമിക് ഗ്രേഡ് പേ എന്ന് പറയുന്ന 6,000 രൂപയാണ് അത് വെച്ചിട്ട് എനിക്കുള്ള പെൻഷൻ എന്ന് പറയുന്നത് 10,841 രൂപയാണ് എൻ്റെ അടിസ്ഥാന പെൻഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരള സർക്കാർ സ്കെയിലുള്ള ഒരു ട്രാൻസ്ഫർ ജീവനക്കാരന് കിട്ടാൻ പോകുന്ന ഒരു പെൻഷൻ എത്രയോ അതിനനുസരിച്ചുള്ള പെൻഷനാണ് സർവീസിലിരിക്കെ ഉത്തരവ് ലഭിക്കാത്തതിനാൽ 23 വർഷം ജോലി ചെയ്ത ജേക്കബിന് 2006-ലെ റിവിഷൻ അനുസരിച്ചുള്ള തുകയെ പെൻഷൻ ലഭിക്കൂ അതായത് കേന്ദ്ര സ്കെയിലിൽ പെൻഷൻ ലഭിക്കേണ്ട ഈ അധ്യാപകന് ക്ലാസ് 4 ജീവനക്കാരൻ്റെ പെൻഷൻ പോലും ഉണ്ടാകില്ല ചെമ്പന്തൊട്ടി സ്വദേശിയായ ജേക്കബ് ജോസഫ് അധികൃതർക്ക് മുൻകൂട്ടി നോട്ടീസ് നൽകിയാണ് നിരാഹാര സമരം നടത്തുന്നത് നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ